വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ അപകട മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന CBI സംഘം അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ മൊഴിയെടുത്തു. സംശയങ്ങളാണ് അച്ഛനും അമ്മയും പങ്കുവച്ചത്. ഇനി കലാഭവൻ സോബിയെ ചോദ്യം ചെയ്യാനാണ് CBIയുടെ തീരുമാനം. ഇയാളെ ഉടൻ തിരുവനന്തപുരത്ത് CBI ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. നയതന്ത്ര ബാഗേജിൽ സ്വർണം കടത്തിയ കേസിലെ പ്രതി സരിത്തിനെ ബാലഭാസ്കറിന്റെ കാർ അപകടപ്പെട്ട സ്ഥലത്ത് കണ്ടതായി ഇയാൾ വെളിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വിശദമായി മൊഴിയെടുക്കാൻ സാധ്യതകളുണ്ട്. അതിനുശേഷം ഡ്രൈവർ അർജുനെ ചോദ്യം ചെയ്യും. ഇതോടെ വാഹനാപകടത്തിൽ വ്യക്തത വരുമെന്നാണ് CBI കരുതുന്നതും വിലയിരുത്തലുകൾ വരുന്നതും. CBI DYSP TP അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബാലഭാസ്കറിന്റെ അച്ഛൻ KC ഉണ്ണി, അമ്മ ശാന്തകുമാരി എന്നിവരുടെ മൊഴിയെടുത്തത്. ഇതിനു മുമ്പ് നടന്ന 2 അന്വേഷണങ്ങളിലും തൃപ്തിയില്ലെന്നും അപകടത്തിൽ ദുരൂഹതയുണ്ടെന്നുമാണ് ഉണ്ണി പറഞ്ഞത്. അപകട മരണമെന്ന കണ്ടെത്തലിലാണ് പോലീസിന്റെ 2 അന്വേഷണ സംഘവും എത്തിയത്. എന്നാൽ ഇതിൽ വിശ്വാസമില്ല. അപകടത്തെക്കുറിച്ചുള്ള കലാഭവൻ സോബിയുടെ പുതിയ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കണമെന്നും ബാലഭാസ്കറിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. ബാലഭാസ്കർ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടതിൽ പ്രകാശ് തമ്പിയെയും വിഷ്ണുവിനെയും സംശയമുണ്ടെന്നാണ് അച്ഛനും അമ്മയും നൽകിയ മൊഴി. അപകടം ആസൂത്രിതമാണെന്ന് വിശ്വസിക്കുന്നതായും അവർ മൊഴി നൽകി. പാലക്കാട്ടെ പൂന്തോട്ടം കുടുംബവുമായി ബാലഭാസ്കറിന് ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. അപകടശേഷം പ്രകാശ് തമ്പി, വിഷ്ണു എന്നിവരുടെയും പൂന്തോട്ടം കുടുംബത്തിൻ്റെയും പെരുമാറ്റം ദുരൂഹത നിറഞ്ഞത് തന്നെയായിരുന്നു. ആശുപത്രിയിൽ നിന്ന് തങ്ങളെ അകറ്റി നിർത്താനും ഇരുവരും ശ്രമിച്ചു. ബാലഭാസ്കറിൻ്റെ ATM കാർഡുകൾ, മൊബൈൽ ഫോൺ ഉൾപ്പെടെ തമ്പി കൈവശപ്പെടുത്തി. തെളിവുകൾ നശിപ്പിക്കാൻ മൊബൈൽ ഫോൺ ഫോർമാറ്റ് ചെയ്തതായും വിവരങ്ങൾ ലഭിച്ചു. വാഹനം ഓടിച്ചത് അർജുനാണെന്ന് ബാലഭാസ്കർ പറഞ്ഞിരുന്നു. താനല്ല, ബാലഭാസ്കറാണ് വാഹനം ഓടിച്ചതെന്ന് അർജുൻ പിന്നീട് തിരുത്തിയെങ്കിലും ദുരൂഹതകളുണ്ട്. പാലക്കാട്ടെ ആയുർവേദ ആശുപത്രി നടത്തിപ്പുകാരുമായി ബാലുവിന് 10 വർഷമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. അപകടത്തിൽ അവർക്ക് പങ്കുണ്ടോ എന്നും അന്വേഷിക്കേണ്ടതുണ്ട്. ആയുർവേദ ആശുപത്രിക്കാരുടെ ബന്ധുവായ ഡ്രൈവർ അർജുനാണ് അപകട സമയത്ത് കാർ ഓടിച്ചിരുന്നത്. ക്ഷേത്ര ദർശനത്തിന് ശേഷം വിശ്രമിക്കാൻ മുറി ബുക്ക് ചെയ്തിരുന്ന ബാലു തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എന്തിനാണ് തിടുക്കത്തിൽ യാത്ര തിരിച്ചതെന്നും അന്വേഷിക്കണം. ദീർഘദൂര യാത്രയിൽ ബാലഭാസ്കർ വാഹനം ഓടിക്കാറില്ലെന്നും അപകട സമയത്ത് വാഹനം ഓടിച്ചത് ഡ്രൈവർ അർജുൻ തന്നെയാണ് ബാലുവിന്റെ ഭാര്യ ആവർത്തിച്ച് പറയുന്നുണ്ട്. കാർ ഓടിച്ചത് താനാണെന്ന് ആദ്യം പറഞ്ഞ അർജുൻ കൊല്ലം മുതൽ വാഹനം ഓടിച്ചത് ബാലഭാസ്കറാണെന്ന് പിന്നീട് മാറ്റി പറഞ്ഞു. ഏറെക്കാലമായി കുടുംബവുമായി ബാലു അകന്നു കഴിയുകയായിരുന്നു. അടുത്തിടെ എല്ലാവരും യോജിപ്പിലായി. ഇത് സഹിക്കാത്തവർ അപകടത്തിന് പിന്നിലുണ്ടോ എന്ന് സംശയമുണ്ട്. ഞങ്ങൾക്ക് ഇനിയൊന്നും ബാക്കിയില്ല. ഇങ്ങനൊരു ലോകത്ത് ജീവിക്കണമെന്നില്ല. പണത്തിനൊന്നും കൊതിയില്ല. അവനെ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. സത്യം കണ്ടെത്തണമെന്ന് CBI സംഘത്തോട് ഉണ്ണി പറഞ്ഞു. അവസാന ദിവസവും ബാലഭാസ്കറിന് ബോധമുണ്ടായിരുന്നു. വ്യക്തമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും ചുണ്ടനക്കം ശ്രദ്ധിച്ചാൽ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. തമ്പിയും വിഷ്ണുവും സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായത് അപകടവുമായി ബന്ധപ്പെട്ട സംശയം ബലപ്പെടുത്തിയതായും ഇരുവരും പറയുന്നു. CBI അന്വേഷണത്തിൽ സത്യം തെളിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഉണ്ണി പിന്നീട് പ്രതികരിച്ചു. ബുധനാഴ്ച പകൽ 3:45 ആരംഭിച്ച മൊഴിയെടുക്കൽ വൈകിട്ട് 6:30 പൂർത്തിയാക്കിയത്. കഴിഞ്ഞ ദിവസം ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി, ഇവരുടെ സഹോദരൻ പ്രസാദ് എന്നിവരുടെ മൊഴിയും CBI എടുത്തിരുന്നു. വണ്ടി ഓടിച്ചത് അർജുനായിരുന്നുവെന്ന് ലക്ഷ്മിയും സമ്മതിച്ചിട്ടുണ്ട്.